ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യയ്ക്കുള്ളത്. തിയേറ്ററൈസേഷൻ കമാൻഡ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇന്ത്യൻ സൈന്യം. മൂന്ന് സേനാ വിഭാഗങ്ങളെയും സമന്വയിപ്പിച്ച് മുന്നേറുക എന്ന ലക്ഷ്യത്തിന് കരുത്ത് പകരുന്ന നേട്ടങ്ങളാണ് അടുത്തിടെ ഇന്ത്യൻ സേന കൈവരിക്കുന്നത്. മൂന്ന് സേനകളുടെ കഴിവുകൾ സമന്വയിപ്പിക്കുന്നതിനും അവയുടെ വിഭവങ്ങളുടെ ഒപ്റ്റിമൽ വിനിയോഗം ഉറപ്പാക്കുന്നതിനുമാണ് തിയേറ്റർ കമാൻഡുകൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന്റെ ആദ്യപടിയാണ് ധ്രുവ കമാൻഡ് നിർവഹിച്ചു കാട്ടിയത്. ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡ് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഉപയോഗിച്ച് യുദ്ധസമാനമായ കന്നി എയർ ഡ്രോപ്പുകൾ സാധ്യമാക്കി. പടിഞ്ഞാറൻ അതിർത്തികളിലെ യന്ത്രവൽകൃത സേനയെ പിന്തുണച്ച് ധ്രുവ കമാൻഡിന്റെ എയർ മെയിൻ്റനൻസ് ടീം കൈവരിച്ച ഈ അസാധാരണ നേട്ടം രാജ്യത്തെ തിയേറ്ററൈസേഷന്റെ പ്രിയപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു. 2021 ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അന്തരിച്ച ജനറൽ ബിപിൻ റാവത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനികകാര്യ വകുപ്പ് തിയേറ്ററൈസേഷൻ പദ്ധതിയെക്കുറിച്ച് സ്വതന്ത്ര പഠനം നടത്താൻ മൂന്ന് സേവനങ്ങളോടും ആവശ്യപ്പെട്ടു. അത് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയുമാണ്. വിമാനവാഹിനി INS വിക്രാന്ത്, INS മോർ മുഗാവോ തുടങ്ങിയ ആധുനികവും തദ്ദേശികവുമായ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. വഗീർ അന്തർവാഹിനിയും നിരവധി മിസൈലുകളും രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് റഫേലിന്റെ അവസാന ഗഡു ഇന്ത്യയിലെത്തിയത്. 36 റഫാൽ വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചത്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൻ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയും വടക്കൻ അതിർത്തിയും നിരീക്ഷിക്കും. മറ്റൊരു സ്ക്വാഡ്രൻ ഹാസിമാര ബേസിൽ നിന്നും ചൈനയുമായുള്ള കിഴക്കൻ അതിർത്തി നിരീക്ഷിക്കും. ഈ വർഷം ഇന്ത്യൻ ആർമി എഞ്ചിനീയറിംഗ് കോറിനായി 41 സെറ്റ് തദ്ദേശീയ മോഡുലാർ ബ്രിഡ്ജുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശത്തിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. വേഗത്തിലുള്ള ലോഞ്ചിംഗ്, കനാലുകളും ചാലുകളും പോലെയുള്ള വിവിധ തരത്തിലുള്ള തടസ്സങ്ങളിൽ ഈ പാലങ്ങൾ ഉപയോഗിക്കാനാകും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഈ പാലങ്ങൾ 2585 കോടി രൂപയിലധികം ചിലവ് വരും. കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ നാവികസേന മറ്റൊരു നാഴികക്കല്ല് കൂടി നേടിയിരിക്കുകയാണ്. ആദ്യ MiG-29K യുദ്ധവിമാനം INS വിക്രാന്തിൽ രാത്രി ഇറങ്ങി. പ്രതിരോധ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിനൊപ്പം നാവികസേനയുടെ ഈ നേട്ടം സ്വാശ്രയ ഇന്ത്യയുടെ വളരുന്ന ശക്തിയിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ്. നേരത്തെ തേജസ് വിമാനത്തിന്റെ നാവിക പതിപ്പ് INS വിക്രാന്തിൽ വിജയകരമായി ഇറക്കിയിരുന്നു. March 28 Kamov-31 ഹെലികോപ്റ്ററും INS വിക്രാന്തിൽ ഇറങ്ങി. മാർച്ചിൽ നാവികസേന ബ്രഹ്മോസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഈ മിസൈലിൽ ഒരു തദ്ദേശീയ ബൂസ്റ്റർ സജ്ജീകരിച്ചിരുന്നു. അറബിക്കടലിൽ നാവികസേനയുടെ കപ്പലിൽ നിന്നാണ് ഈ മിസൈൽ പരീക്ഷിച്ചത്. നാവികസേന നടത്തിയ പരീക്ഷണത്തിനിടെ അറബിക്കടലിൽ വെച്ച് ബ്രഹ്മോസ് മിസൈൽ ലക്ഷ്യത്തിലെത്തി. നാവികസേനയ്ക്ക് കരുത്തേകുന്ന മറ്റൊരു വാർത്ത, കൽവാരി ക്ലാസിലെ 5-ാമത്തെ അന്തർവാഹിനിയായ വഗീർ നാവികസേന കമ്മീഷൻ ചെയ്യാൻ പോകുന്നു എന്നതാണ്. ഈ അന്തർവാഹിനിക്ക് ഉപരിതല വിരുദ്ധ യുദ്ധം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രഹസ്യാന്വേഷണ ശേഖരണം, മൈനുകൾ സ്ഥാപിക്കൽ, വിവിധ നിരീക്ഷണ ദൗത്യങ്ങൾ എന്നിവ വിജയകരമായി നിറവേറ്റാൻ കഴിയും.